പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബെൽഫാസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. നോർത്തേൺ അയർലൻഡ് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. കുറേ ഭംഗിയുള്ള സ്ഥലം ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗെയിം ഓഫ് ഫോൺ ഷൂട്ട് ചെയ്ത ലൊക്കേഷനൊക്കെ കാണാൻ പോകുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. അഭിച്ചേട്ടായി കൊച്ചും ചേച്ചിയും വന്നിട്ടുണ്ട്, ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു. ഇനി ഞങ്ങൾ നോർത്തേൺ അയർലൻഡ് എക്സ്പ്ലോറിംഗ് ആണ്. ഹായ് പറഞ്ഞേ. ഹായ്. ഇവർ വേവ് ഒക്കെ തന്നെ. ഹായ് എവരിബഡി എന്ന് പറയാം. വെൽക്കം ടു അയർലൻഡ് എന്ന് പറയാം. ഞങ്ങളിപ്പം ഡാർക്ക് ഹെഡ്ജസ് എന്ന് പറഞ്ഞൊരു ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എയർപോർട്ടിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ആണ് ഇങ്ങോട്ട്. ഡാർക്ക് ഹെഡ്ജസ് എത്തി. വേണ്ട ഇവിടുത്തെ കാഴ്ച നോക്കി. വാ, അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇതിലെ ഒന്ന് നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാനാണ് പ്ലാൻ. മരങ്ങൾ ഇങ്ങനെ രണ്ട് സൈഡിലും നട്ടുപിടിപ്പിച്ചേക്കുവാണ്. നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര ഒരു സിനിമാറ്റിക് ലുക്കാണ്. നല്ല ലെങ്സ്, വലിയ ലോങ് ഡിസ്റ്റൻസ് ലെൻസൊക്കെ ഉണ്ട്. വന്ന് എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ സൂപ്പർ ആയിരിക്കും. ചെങ്ങലയിട്ട് പ്രേതത്തിനെ തളച്ചിരിക്കുന്ന വയനാടൻ ചുരം കയറുമ്പോഴത്തേക്കും. ഞങ്ങൾ വീക്ക് ഡേ വന്നിരിക്കുന്നതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല, ഭയങ്കര ക്വയറ്റാണ്. അല്ലാത്തപ്പം നല്ല വീക്കെൻഡ് വന്ന് നല്ല തിരക്കുള്ള സമയമാണ്. കുറേ ആൾക്കാർ ഇത് കാണാനൊക്കെ ഇവിടെ വരുന്നതാണ്. പിന്നെ ഇവിടെ അടുത്ത് കാർ പാർക്കിംഗ് ഉണ്ട്, ഇതിൻ്റെ ഒഫീഷ്യൽ കാർ പാർക്കിംഗ്. ഞങ്ങളിപ്പം ഈ റോഡിൻ്റെ അറ്റത്തൊരു പുള്ളിൻ ബേ പോലെ ഉണ്ട്, അവിടെ ഇട്ടേക്കുക. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇട്ടേക്കുക. വീക്കെൻഡ് വരുന്നവർക്ക് ബിസി ആകുമ്പം നിങ്ങൾക്ക് വണ്ടി ഇടാൻ വേണ്ടി വേറെ കാർ പാർക്കൊക്കെ ഉണ്ട്. ഓക്കെ, എനിവേ നല്ല നല്ല രസമാണ്, നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ഡാർക്ക് ഹെഡ്ജസ് നിന്ന് തിരിച്ച് ഇനി ജയന്റ് കോസ്വേയിലേക്കാണ് പോകുന്നത്. അത് ഒരു നാച്ചുറൽ റോക്ക് ഫോർമേഷൻ ആണ്. ഒരു പെൻറ്റഗൺ ഷേപ്പിൽ, പെൻറ്റഗൺ ഹെക്സഗണോ, ഹെക്സഗൺ ഷേപ്പിൽ കുറെ റോക്ക് ഫോർമേഷൻ ഇങ്ങനെ വോൾക്കാനിക് ഇത് എറപ്ഷൻ ഉണ്ടായിട്ട് അതിന്റെ ഇത് അടിഞ്ഞ് അങ്ങനെ ഫോം ആയതാണ്. ആ സ്റ്റോൺസ് മുഴുവൻ ഒരു കടലിന്റെ തീരം മുഴുവൻ അങ്ങനെ സെയിം ഷേപ്പിൽ റോക്ക്സ് ഫോർമേഷൻ ആയിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങള് ജയന്റ് കോസ്വേ എത്തിയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് ഒരു പമ്പ് ഉണ്ടായിരുന്നു, അടച്ചുകിടന്ന പമ്പിന്റെ കാർ പാർക്കിൽ കൊണ്ട് ഞങ്ങൾ പാർക്ക് ചെയ്തു. മെയിൻ കാർ പാർക്കില് വിസിറ്റർ സെന്റേഴ്സ് ഉണ്ട്. 11 pounds അല്ലേ? 11 pounds കാർ പാർക്ക് ചെയ്യാൻ. ഇപ്പൊ ഞങ്ങൾ വേണ്ട താഴോട്ട് നടക്കുവാണ്, കോസ്വേന്റെ അങ്ങോട്ട് നടക്കുവാണ്. ഇത്തിരി തിരക്കുണ്ട് കേട്ടോ, മൺഡേ ആയിട്ടും കുറച്ച് ആൾക്കാരുണ്ട്. നല്ല തണുപ്പുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, ആ മൂലയ്ക്ക് വിട്ട്. അവിടെയാണ് മറ്റേ റോക്ക് ഫോർമേഷൻ ഒക്കെ ഉള്ളത്. രണ്ട് ഈ പാത്ത് ഇതിലെ നടന്ന് അവിടം വരെ പോകണം. നടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ബസ്സും ഉണ്ട് അല്ലേ? ഈ രണ്ട് പോകണ്ടാണ്. ഈ ഈ കയറ്റം മാത്രമേ ഇറങ്ങുന്നുള്ളൂ. ഒരു ബസ് കയറ്റത്തിൽ നിന്ന് താഴോട്ടും മേളോട്ടും ഷട്ടിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ നടക്കേണ്ടാത്തവർക്ക്, അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മേളിൽ നിന്ന് ബസ് രണ്ട് പോണ്ടിന് താഴോട്ട് വരാം.
എങ്ങനെയുണ്ട്? ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് വലിയ തണുപ്പില്ല. എനിക്കൊന്ന് വിന്ററിൽ വന്നാൽ നല്ല തണുത്ത കാറ്റായിരിക്കും, കൈയും കാലും ഒക്കെ മരിച്ചു. ഇന്നിപ്പം സമ്മർ ടൈം ആയതുകൊണ്ട് ഇന്ന് അധികം വെയിലില്ല, എന്നാലും തണുത്ത കാറ്റില്ല. അഞ്ചു മിനിറ്റ് കാറ്റടിച്ച് കഴിയുമ്പോഴത്തേനും ദേഹമെല്ലാം മരിക്കുമല്ലോ, പിന്നെ ഒന്നും ഫീൽ ചെയ്തില്ല. ഞങ്ങളിപ്പം ഇതിന്റെ എഡ്ജിലേക്ക് പോവാണ്, അറ്റത്തേക്ക് പോവാണ്. അല്ലേ, അങ്ങറ്റ വരെ ഇതേ റോക്ക് ഇങ്ങനെ ഫോം ചെയ്തേക്കുവാണ്. ഭൂമി രണ്ട് സൈഡിലോട്ടും പിളർന്ന് മാറിയിട്ട് അതിന്റെ ഇടയ്ക്കോടെ ലാവ പുറത്തോട്ട് വെളിയിലോട്ട് വരുന്ന ലാവ ആദ്യം ഉറഞ്ഞ് ഇതായി കഴിയുമ്പോഴത്തേക്കും സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അടിയിൽ നിന്ന് വീണ്ടും ലാവ പൊങ്ങി വരുമ്പോഴത്തേക്കും അത് അടുത്ത ലെയർ ആയിട്ട് വരും. അതുകൊണ്ടാണ് ഇത് ഈ സ്റ്റോൺസ് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ ഒറ്റ പീസായിട്ട് പില്ലർ പോലെയല്ല, ഒറ്റ പില്ലർ അല്ല, അതിന്റെ നമ്മൾ സൈഡിൽ നോക്കി കാണാൻ ഒരു ക്രാക്ക് ഉണ്ട്. ഓരോ അതായത് വൺസ് സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും പുറത്തോട്ട് വന്ന് തണുത്ത് അത് സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അടിയിൽ വീണ്ടും പൊങ്ങി വരും. അന്നേരം അത് വീണ്ടും അടുത്ത ലെയർ ആയിട്ട് അടുത്ത ലെയർ മേളിൽ ഇരിക്കുന്നതിന്റെ മേളോട്ട് പുഷ് ചെയ്യും. പക്ഷേ പൊങ്ങി 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 പൊങ്ങിയാണ് ഇത് വന്നേക്കുന്നത്. ആർട്ടിക് സീയുടെ തണുപ്പ് കാരണം ആദ്യം വരുന്ന ലാവ ഇത് തണുക്കും, തണുത്തിട്ട് പിന്നെ അടുത്ത വരുന്ന ചൂടായിട്ട് വരുന്നത് അത് മേളിലുള്ളതിനെ മേളിലോട്ട് പുഷ് ചെയ്യും. പുതിയ വന്നത് വീണ്ടും തണുക്കും. അങ്ങനെ അങ്ങനെ ഓരോ ലെയർ ആയിട്ട് ലെയർ ആയിട്ട് ഇങ്ങനെ ഇതിങ്ങനെ ഫോർമ ആയിരിക്കും. ജയന്റ് കോസ്വേന്ന് ഞങ്ങൾ ഇറങ്ങി. നല്ല സൈറ്റ് ആയിരുന്നു, നല്ല കാഴ്ചകളൊക്കെ കണ്ട്. ഇപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു പബ്ബിലേക്ക് പോവാണ്. പുലർത്തൻ ആർമ്സ് നമ്മള് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇതിന്റെ സ്ഥലത്തിന്റെ പേര് കാരിക്കറഡ്സ്. ഗെയിം ഓഫ് ത്രോൺസ് ഷൂട്ട് ചെയ്ത പ്ലേസ് ആണ്. സ്ഥലത്ത് ഫിഷിംഗ് ഉണ്ടായിരുന്നു. 2002 അത് സ്റ്റോപ്പ് ചെയ്തു, കാരണം സാൽമൺ അങ്ങനത്തെ ഫിഷസൊക്കെയാണ് കൂടുതലും ഇവിടെ കിട്ടുക. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ വന്ന് ഫിഷിംഗ് ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ അന്ന് കാലത്ത് ഇത് ചെറിയൊരു നാരോ ബ്രിഡ്ജായിരുന്നു. അത്ര നാരോ ആയിട്ട് പോലും ഇവിടെ ആൾക്കാർ വന്ന് ഇങ്ങനെ ഒരു പേടിയില്ലാതെ അവരുടെ ഫിഷിനെ പിടിച്ച് അവരുടെ ലൈവ്ലിഹുഡ്, മീനിനെ പിടിച്ച് അതായിരുന്നു അവരുടെ ലൈവ്ലിഹുഡ്. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എൻഡേഞ്ചേർഡ് സ്പീഷീസൊക്കെ ആയപ്പോഴാണ് 2002 അത് നിർത്തി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവർ വലിയൊരു ബ്രിഡ്ജ് പോലെയൊക്കെ അതൊരു ടൂറിസം പ്ലേസ് ആക്കി മാറ്റിയതും. പക്ഷേ ഓൾ ദി ഇയർ എപ്പോഴും അത് ഓപ്പൺ ആണ്. പക്ഷേ ഇങ്ങനത്തെ വിൻഡി വെതറിൽ മാത്രം അത് ക്ലോസ്. അങ്ങനെ ഒരു ദിവസം ആയിപ്പോയി നമുക്കും, ശരിക്കും അൺലക്കി ആയിപ്പോയി. അത് കാണുന്നതാണ് ബ്രിഡ്ജ്. ഇവിടെ നിന്ന് നമുക്ക് വ്യൂ പോയിന്റ് നോക്കാം. ഒരു ചെറിയൊരു റോപ്പ് സസ്പെൻഷൻ ബ്രിഡ്ജാണ് കേട്ടോ, ഇത് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്നത്. വെരി നാരോ, ഒറ്റ ആൾക്ക് മാത്രം പാസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൽ കൂടെ കയറി ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്ത് അതിലെ കൂടെ ആ പാത്തേയും മേളിലോട്ട് കയറി ഈ ഐലൻഡിൻ്റെ ഏറ്റവും അറ്റം വരെ പോവാം. ഓക്കെ ഗായ്സ്, അപ്പം ഞങ്ങൾ കാരിക്കറീഡിൽ നിന്ന് തിരിച്ചു. ഞങ്ങളിപ്പോൾ മണ്ടിയിൽ കയറി, നല്ല മഴയുണ്ടായിരുന്നു, ലാസ്റ്റ് മഴയും കാറ്റും ഒക്കെ വന്നു. എനിവേ അവിടെ ബ്രിഡ്ജ് ക്ലോസ്ഡ് ആയതു കൊണ്ട് ബ്രിഡ്ജ് കയറാൻ പറ്റില്ല. ബ്രിഡ്ജ് കയറാതെ പക്ഷേ നല്ല സൈറ്റൊക്കെ ആയിരുന്നു അല്ലേ, നല്ല വ്യൂ ആയിരുന്നു, നല്ല അടിപൊളി. അതെ, കയറാൻ പറ്റും. ബട്ട് നോ പ്രോബ്ലം, ഞങ്ങൾ അവിടെ അറ്റ്ലീസ്റ്റ് അവിടം വരെ പോയി. നല്ല വ്യൂ നല്ലായിരുന്നു, നല്ലൊരു വാക്കായിരുന്നു. ഒരു 15-20 minutes എടുത്തു ഞങ്ങൾക്ക് വാക്ക് ചെയ്യാൻ. ഇനി ഞങ്ങൾ അയർലൻഡിലേക്ക് പോവാണ്, ഡബ്ലിനിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ വരുന്ന അയർലൻഡിലെ ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് നമ്മൾ ഞങ്ങൾ ഇനി കാണിക്കാൻ പോകുന്നത്. സോ അത് കാണാനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പറയടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ബൈ.